വേദപ്പാൽ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലരൊന്നും കേട്ടിട്ടുണ്ടാവില്ലല്ലേ. എന്തായാലും ഞാൻ ഈ ഒരു അടുത്ത കാലത്താണ് ഇതിനെക്കുറിച്ച് അറിയണതും കേട്ടതും ഒക്കെ കേട്ടോ. അപ്പോൾ അന്ന് തന്നെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ സംഭവം കൊള്ളാമല്ലോ, അതൊന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ എന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ച് കണ്ടോളി. നമ്മൾ വേഗം നമ്മളെ വീഡിയോയിലേക്ക് പോവാണ്. നമ്മൾ ചിരുള്ളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരതപ്പാൽ ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിലിതാ പല പേരുകളിൽ അറിയപ്പെടുന്ന, ഞങ്ങളെ നാട്ടിലേക്ക് കടല എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവം നിലക്കടല, ഇതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. അങ്ങനെ കുതിർന്ന് നിൽക്കുന്ന ഈ ഒരു കടലേനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലായിരുന്നു കടല എടുത്തേന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ അളവ് വെള്ളം എടുക്കുകയാണ്. ഇനി ഒരു അരപ്പാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജാറടച്ചിട്ടേ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നല്ലോണമെന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം അടിച്ചുണ്ടാക്കിയതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് അരിക്കാൻ. ഇനിയിപ്പോൾ എങ്ങാനും എന്തെങ്കിലും ചണ്ടി കൊടുക്കണ്ട, അതിൻ്റെ മുകളിൽ ഒരു അരിപ്പും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഞെക്കിപ്പിഴിഞ്ഞ് ഈ പാലണ്ട് എടുക്കണേ. ഇതിൻ്റെ ചണ്ടി നമ്മൾ കളയണില്ല, നമുക്ക് ആവശ്യമുണ്ട്. ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കട്ടോ. ഇത് ശരിക്കും നമ്മൾ തേങ്ങയൊക്കെ പിഴിയൂലേ പാലെടുക്കാൻ വേണ്ടി, അതിന് കിട്ടൂല ഒരു മട്ട് അതുപോലെ ഉണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു പാല് പുരതപ്പാൽ പറഞ്ഞാൽ പ്രോട്ടീൻ്റെ കലവറയാണ് കേട്ടോ. ഇപ്പോൾ പുരത എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് തമിഴിൽ. സാധാരണ പാലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്, അതുപോലെ സാധാരണ നമ്മൾ പാല് കുടിക്കുന്നവർക്ക് ചില അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പശുപാൽ കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാല് ട്രൈ ചെയ്യാട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഞാൻ കണ്ട വീഡിയോയിലുള്ളതാണ് കേട്ടോ. ആദ്യം അരച്ചു വെച്ച ചണ്ടി നമുക്ക് ഒന്നും കൂടി അരച്ചെടുക്കണേ. അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 2 കപ്പ് വെള്ളമായേ. അതായത് ഈ ഒരു പാത്രത്തിൻ്റെ അളവാണ് ഞാൻ പറയണേ. ഞാൻ ഈ ഒരു പാത്രത്തിലായിരുന്നു കടലെടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചെയ്യുക. അടച്ചു വെച്ച് വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരക്കാം കേട്ടോ. കാരണം കടലേൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതലാവരുത് ആ ഒരു പാകത്തിന്. ഒരു പാത്രത്തിലേക്കും കൂടി ഉള്ളതുണ്ടേ. അപ്പോൾ ഇതിലേക്ക് വെച്ചെടുക്കുന്നി. ഇനി നമുക്ക് ഈ ചണ്ടി വേണ്ട കേട്ടോ. അങ്ങനെ നമ്മളെ പുരതപ്പാൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 2 പാലും കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടോ. ആ കറക്റ്റ് ഒരു ജഗ്ഗ് പാലിട്ടിട്ടുണ്ട് നമുക്ക്. അങ്ങനെ സംഭവത്തിൻ്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചാൽ മതിയോ? ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ ഇത് വെച്ചിട്ട് ചായ, കാപ്പി, പിന്നെ വേറെ സാധനം തൈര് വരെ ഉണ്ടാക്കാന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. വീഡിയോ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ടേസ്റ്റും കൂടി ഒന്ന് അറിയല്ലേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ പറഞ്ഞുതരാം. അടുപ്പത്ത് ആ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ പുരതപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. കണ്ടാ ശരിക്കും ഒറിജിനൽ പശുപാലല്ലേ മനു? മണം പശുപാലല്ല, അല്ല, എന്തോ ഒരു വാസനയാണ്. അടച്ചു വെക്കണേ, ഒന്ന് തിളച്ചോട്ടെ. ഇടയ്ക്ക് നമുക്ക് ഒരു സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ വെള്ളം ഒഴിക്കണില്ല കേട്ടോ ഞാൻ. കാരണം ആൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കുകയാണേ. ഇപ്പോൾ നല്ലോണം തിളക്കിയിട്ട് കേട്ടോ. നല്ല കട്ടിയാണേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണറിയോ? കുറച്ച് വെള്ളം ഒഴിക്കട്ടെ, അല്ലെങ്കിൽ ഇത് കുടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത്ര കട്ടിയിൽ ഞാൻ എന്തായാലും ചായ കുടിക്കലില്ല. നമ്മളിവിടെ വീട്ടിൽ ഇത്രയും കട്ടിയിൽ ഉണ്ടാക്കാറില്ല. അത് നല്ല കട്ടിയാണ്, നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണേ. നേരത്തെ ഒരു ക്രീമായിരുന്നു. ആ ക്രീമി ടെക്സ്ചറിലുള്ള ചായ കുടിക്കണ്ടല്ലോ വെച്ചിട്ടാ. തിളക്കിണ്ടേ, ഞാനിതിലാവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം കടുപ്പുണ്ടായിക്കോട്ടെ. എന്താ കളർ ചേഞ്ച് ആവാത്തേ, ചായൻ്റെ കളർ എന്താ ആവാത്തേ? ആ ആവുണ്ട് ആവുണ്ട്. ഞാനും തന്നെ പേടിച്ചുപോയി, എന്തോ സംഭവിച്ചേച്ചു. ആ ഇപ്പൊരു ചായൻ്റെ വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കപ്പിലേക്ക് നമുക്ക് നമ്മളെ ചായ ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ പാകത്തിനുണ്ടാവും. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേഗം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. ചൂടാറിനേരം മുന്നേ തന്നെ കുടിച്ച് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം കേട്ടോ. കുടിക്കാൻ തോന്നുന്നുണ്ടോ? കുടിക്കാൻ തോന്നണൊക്കെ ഉണ്ട്. വായിക്ക് ഇങ്ങോട്ട് വരുമ്പം നമുക്ക് എന്തോ ഒരു ഒരുപോലെ ഇറക്കി ഇങ്ങനെ ആ ഒരു ചുവ ഇങ്ങനെ കിട്ടുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പാൽച്ചായൻ്റെ ടേസ്റ്റ് എന്തായാലും ഇല്ല, അതിനോട് ചേർന്ന് നിൽക്കണ വേറെ എന്തോ ഒരു ടേസ്റ്റ്. ഞാൻ
കട്ടി കുറച്ച് കുറയ്ക്കേന്നോ എനിക്കൊരു അഭിപ്രായമുണ്ട്. പാല് കാച്ചുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നേർപ്പിച്ചെടുക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു തോന്നൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടതിനെ. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ സമയം കളയാതെ കാപ്പിയും കൂടി ഒന്ന് പരീക്ഷിക്കണേ. വീണ്ടും ഞാൻ ആ പാത്രത്തേക്ക് പാലൊഴിച്ച് കൊടുക്കണേ. ഇനി കുറച്ച് പാലേ ഒഴിക്കണുള്ളൂ കേട്ടോ. നേരത്തെ ഒഴിച്ചതിനാട്ടിലും കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കണേ. ഈ ഒരു പാലും തിളച്ചിട്ടോ. നമ്മൾ കാപ്പിയാണ് ഞാൻ എടുത്തത്. കാപ്പിപ്പൊടി ഒരു സ്പൂണ് കാപ്പിപ്പൊടി എടുത്തു. ഈ ഒരു തിളച്ച് നിൽക്കണ പാല് ഇവിടെ ഒഴിച്ചെടുക്കണേ. ഇനി ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര. ദൈവമേ, ഇതെങ്ങനെ ഉണ്ടെന്നുള്ള ഇനി നോക്കട്ടെ കേട്ടോ. ആ ഒരു കോഫീൻ്റെ ചോയൊക്കെ വരുന്നുണ്ട്, കാരണം കാപ്പിപ്പൊടിയാണല്ലോ നമ്മൾ ഇട്ടത്. പാലൊഴിച്ചിട്ടുള്ള ആ ഒരു കോഫി എന്തായാലും നമ്മളെ പശു പാൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഇഷ്ടമില്ല എന്നല്ല കേട്ടോ, കുഴപ്പമില്ല എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചായയും കോഫിയും കൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചായ ഉണ്ടാക്കിയാൽ കുറച്ച് പാല് കൂടുതലായില്ലേ, അതായത് കട്ടിയായില്ലേ, ആ കട്ടീൻ്റെ ഒരു ഇതിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് കോഫിയാണ്. അപ്പോൾ ചായ ഞാൻ കുറച്ചും കൂടി ലൈറ്റായിട്ട് ഉണ്ടാക്കി കുടിച്ച് നോക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും കോഫിയും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ചായ ചെറിയ രീതിയിലേ ഇഷ്ടമായിട്ടുള്ളൂ. ചായയും കോഫിയും റെഡിയാണ്, കടികളും ഉണ്ട് റെഡിയായിട്ട്. അപ്പോൾ ഇത്രയും ഭാഗം കാവനൂർ എൻ്റെ ചെറിയ ആങ്ങളേൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ പൊരികളാണ്. ഇവിടെ നിന്നിട്ടുള്ള പാർവതി ഹോട്ടൽ, അതായത് കീഴ്ശേരിയിലത്തെ വലിയേട്ടൻ്റെ കടയത്തെ പഴംപൊരിയാണ്. ചായയും കാപ്പിയും ഇതുവരെ കുടിക്കാത്ത, ജീവിതത്തിൽ ആദ്യമായിട്ട് കുടിച്ചു നോക്കുകയാണ് മനു. ഞാൻ കുറച്ച് മുന്നേ കുടിച്ചു നോക്കിയല്ലോ. അപ്പോൾ ആദ്യം കോഫി ഞാൻ സ്ഥിരം കുടിക്കലുണ്ട്. അതെ അതെ, ഈ ചായയും കോഫി ഞാൻ ആദ്യമായിട്ടാ കുടിക്കണേ. ആദ്യം കുടിക്കുക, എനിക്കറിയില്ല, ഞാൻ കാപ്പിയാണ് എടുത്തത്. ഈ ഏതാ? എന്നാ കാപ്പി കുടിക്കുക, ടേസ്റ്റ് ചെയ്തോട്ടെ. ഈ ടേസ്റ്റ് ചെയ്യും, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് വിവരങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ. എന്താ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, നോക്കട്ടെ. ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു ജയമാറ്റങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ചെറിയ രീതിയിലല്ല ഗൈസ്, ഒരു കാപ്പി വിചാരിച്ച നമ്മൾ കുടിക്കാനേ പാടില്ല. എനിക്കൊക്കെ തോന്നുന്നു പറയട്ടോ, പറഞ്ഞോ. മധുരം ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് കാപ്പിയാണ് വിചാരിച്ച് കുടിക്കുമ്പോ. അല്ല, ഈ ഒന്ന് അത് ഫസ്റ്റ് ടൈം ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മാതിരി ഒരു ഇടങ്ങാറ്, പിന്നെ ഇങ്ങനെ കുടിക്കുമ്പോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുടിക്കുമ്പോ പിന്നെയും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേ നേരത്തെ, ഒന്നാമത് ഞാൻ ഇതിന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ അടിച്ചിട്ടേ, ഒന്നാമതൊരു ആ കടലേൻ്റെ സ്മെല്ലേ, അത് ഭയങ്കരമായിട്ട് തുടങ്ങിയപ്പോഴേ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിലിങ്ങനെ ആകെ ഒരു നിൽക്കുക, അപ്പഴത് എടുത്ത് കുടിക്കും. ഇപ്പൊ വലിയ കുഴപ്പമില്ല, അതാ ഞാൻ പറഞ്ഞ അടുത്ത്. പിന്നെ ഫസ്റ്റ് ടൈം ഇവിടെ കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വെറുപ്പ് പോലെ, വെറുപ്പല്ല ഒരു ഇഷ്ടമില്ലാത്തൊരു ചായ പോലെ ഇവിടെ വരും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്താ, ഈ കോഫീന്റെ ടേസ്റ്റ് ആണ് അതേപോലൊക്കെ തന്നെ കിട്ടണം. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വേറെന്തൊക്കെ, അതെ ചെറുപ്പം പോണ്ട്, ഇന്ന ആരെ പറയണാവോ. ഇനി ഇതും കൂടി അത് അതവിടെ നിൽക്കട്ടെ. ചായ കൂടി കുടിക്കുന്നിട്ട് ചായ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കുമ്പോ നല്ല ശ്രദ്ധിക്കുക, അതായത് ടൈറ്റ് ചെയ്ത് പാല് മാത്രം വെച്ചിണ്ടാക്കിയാ അത് കട്ടിയായി വരും. കുടിച്ചോട്ടെ, കുടിച്ചോക്കോളി ധൈര്യമായിട്ട്. പിന്നെ ഞങ്ങള് ശ്രദ്ധിക്കുക ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കണേ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ നിന്ന് തൊണ്ടേന്ന് കിടക്കാൻ ബുദ്ധിമുട്ടായി. ഏതെടുക്കണേ? സമൂസ. എന്നാ ഞാനും സമൂസ എടുക്കാം. കുട്ടച്ച തന്ന സോസും സമൂസയൊക്കെ കുട്ടച്ച. കുട്ടച്ച എന്ന് പറയണത് ഇവന്റെ അച്ഛന്റെ അനിയനായിട്ട് പറയണത്, അതായത് എന്റെ ചെറിയ ബ്രദർ, എന്റെ നേരെ മൂത്ത ഏട്ടൻ. ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ കട കാവനൂര്. കൂടുതൽ ഇഷ്ടമായത് ചായയിലും കോഫിയിലും വെച്ച് നോക്കുമ്പോ കൂടുതൽ ഇഷ്ടമായത് കോഫി തന്നെയാണ്. അതാ ഇപ്പൊ അങ്ങനെയൊക്കെയോ? അല്ല, ചായ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞില്ലല്ലോ, ചായയാണ് ഇഷ്ടപ്പെട്ടതല്ലേ പറഞ്ഞേ. പൊട്ട ഇപ്പൊ കുറച്ച് നേരത്തെ. പക്ഷെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുടിക്കാനൊന്നും അങ്ങനെ തോന്നൂല കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ കുടിക്കാൻ കുടിക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് പഴംപൊരി മനുവിൻ്റെ കട, അതെ പാർവതി ഹോട്ടൽ. ഞാൻ റീലൊക്കെ ചെയ്തില്ലേ എന്നില്ലേ, ഓണസദ്യൻ്റെ ഒക്കെ ആ ഹോട്ടലിൽ വലിയ ബ്രദർ ഉണ്ടാക്കിയ പഴംപൊരിയാണേ. ഓണത്തിൻ്റെ അന്നൊന്നും നമ്മൾ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നിട്ട് അവിടുന്ന് ഓണസദ്യൻ്റെ അതിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും കഴിഞ്ഞില്ല. നമുക്ക് ഒരു ദിവസം പോയിട്ട് അവിടെ വീഡിയോ എടുക്കണുണ്ട്. ഇനി ഹോട്ടലിൻ്റെ റിവ്യൂ ഒക്കെ ഞങ്ങൾ കാണിച്ചതന്നെ. വലിയേട്ടൻ വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അടിപൊളിയാണ് ഇട്ട പഴംപൊരി. പിന്നെ പരിപ്പ് വട ചെന്ത് മതി, അപ്പുറത്ത് കുറെ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്.
ഒരാൾക്ക് പരിപ്പാട ഭയങ്കര ഇഷ്ടമാണ് നോക്കി നിൽക്കണേല് സോസിനൊക്കെ മുക്കിയിട്ട പരിപ്പാട അടിപൊളി ഓ നല്ല രസമുള്ള പരിപ്പാട. ഇനി ഇത് കൂടി മുഴുവനാക്കണ്ടേ? പക്ഷെ ഇത് നല്ലൊരു പ്രോട്ടീനാണ് കേട്ടോ സംഭവം. നമ്മൾ അത്ര വെറുപ്പിച്ച് ഇടങ്ങേറായി കുടിക്കണ കാര്യങ്ങളൊന്നല്ല. പക്ഷെ നമുക്ക് കുടിക്കുമ്പോ ചെറിയ ഇടങ്ങേറൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ശരീരത്തിലേക്ക് എത്തിയാൽ നല്ല സാധനമാണ്. കട്ലറ്റും ടേസ്റ്റ് തന്നെ ഉള്ള കട്ലറ്റാണ്. അല്ല തൈര് ഉണ്ടാക്കണ്ടേ? ഇനിയിപ്പൊ തൈരും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പാല് ഞാൻ നന്നായിട്ട് തിളച്ചു പൊങ്ങി വന്നിട്ടുണ്ടേ. ഗ്യാസൊക്കെ ഓഫാക്കാണ്. ഇനി നല്ലോണം തണുക്കണം. പുരതപ്പാലൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ അത് ആ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടേ. ഈ മൂന്ന് പച്ചമുളകിന്റെ ഞെട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പച്ചമുളകിന്റെ ഈ ഒരു അറ്റം ഇതേപോലെ ഇങ്ങനെ പുളർത്തി കൊടുത്തിട്ട് അതും ഇതിലിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് തൈരായി മാറാൻ എന്തായാലും ഒരു ദിവസം കഴിയും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാണാം. നമ്മൾ ഇന്നലെ പച്ചമുളക് കിട്ടി വെച്ചില്ലേ അതിലേ പുരതപ്പാല് തൈരാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഞാനിത് അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കട്ടോ. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടിട്ട് തൈരിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ തൈരിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. പുളിപ്പുണ്ടോ എന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊക്കെ തോന്നണില്ല കേട്ടോ. എന്തോ ഒരുമാതിരി വാസന. എന്ത് കണ്ടിട്ടാണോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടെ, എനിക്ക് അറിയില്ല എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തായാലും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫ്രണ്ട്സ്, ഞാനത് കളഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പുളിപ്പൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ദിവസം ആയതുകൊണ്ടാണാവോ, ഇനി നാളേക്കും മറ്റന്നാളേക്കും ഒക്കെ ആകുമ്പോഴേക്കും പുളിപ്പൊന്ന് ചിലപ്പോൾ ഇത് വളിച്ചാകപ്പാടെ എന്തോ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതെ, ചായയും കോഫിയൊക്കെ കുഴപ്പമില്ലായിരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവേന്നു. പക്ഷേ തൈര് ഒരു രക്ഷയില്ല, എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. ആള് പറഞ്ഞ രീതിക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ചൊരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തൈര് ഉണ്ടാക്കി നോക്കിയിട്ട് പുളിപ്പും തൈരിൻ്റെ അതേ ടേസ്റ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് അത് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചിരിക്കണമനോ, അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുകൂടണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.